ആദ്യത്തെ ചോദ്യം ഇതാണ് പതട്ടോം ഒലിക്കരോട്ട് ബെനടി പനാറാമൻ മാർപ്പാപ്പയുടെ വിയോഗത്തിന് ശേഷമാണോ അദ്ദേഹത്തിന്റെ യഥാർത്ഥ ഒരു മഹത്വം ലോകം കൂടുതൽ തിരിച്ചറിയാൻ സാധിച്ചത് പ്രത്യേകിച്ച് അതിനുശേഷം സഭയിലും സമൂഹത്തിലും ഒക്കെ നടക്കുന്ന ചില സംഭവ വികാസങ്ങളെ നാം സൂക്ഷ്മമായി നിരീക്ഷിക്കുമ്പോൾ പതട്ടോം ഒലിക്കരോട്ട് വിശുദ്ധ ഗ്രന്ഥവും സഭയുടെ പാരമ്പര്യങ്ങളും സഭയുടെ പഠനങ്ങളും എന്താണ് അതിൽ മായം ചേർക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ആ മായം ചേർക്കാൻ തയ്യാറായാൽ ധാരാളം കയ്യടികൾ നമുക്ക് കിട്ടും നമ്മൾ മാധ്യമ ലോകത്തിന് പ്രിയപ്പെട്ട ആളായിട്ട് മാറും പുരോഗമന ആശയക്കാരുടെ കണ്ണിലുണ്ണിയായിട്ട് മാറാം പക്ഷെ ബെനഡിക്റ്റ് മാർപ്പാപ്പ സഭയുടെ സത്യവിശ്വാസത്തെ ഡൈല്യൂട്ട് ചെയ്ത് ആരുടെയും കയ്യടികളെ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അത് ഏറ്റവും പ്രധാനമായ അനേക ഏരിയകൾ ഉണ്ടെങ്കിൽ അത് സഭ എന്ന് പറയുന്ന ഈ കൂട്ടായ്മയാണെന്നുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് തന്നെ അവിടെ തുടങ്ങും സഭയൊരു കൂട്ടായ്മയാണ് ആ കൂട്ടായ്മയിൽ സാർവത്രിക സഭയും പ്രാദേശിക സഭകളും ഉണ്ട് ആ ആ സഭ എന്ന് പറയുന്ന ആശയത്തെ അദ്ദേഹം മുറുകെ പിടിക്കുന്നുണ്ട് അതുകൊണ്ട് സഭയിൽ ഭിന്നിപ്പുകളും വിഘടനങ്ങളും ഒക്കെ ഉണ്ടാക്കിയ പല ആളുകളെയും ആ കൂട്ടായ്മയുടെ ദൈവശാസ്ത്രം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കൃത്യമായി അവരെ പ്രബോധിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് തുടർന്നുള്ള വിഷയങ്ങളിൽ വിശുദ്ധ ഗ്രന്ഥവും സഭയുടെ പാരമ്പര്യങ്ങളും അത് കാലഹരണപ്പെടുന്നില്ല അതിന് എല്ലാ കാലത്തും പ്രസക്തിയുണ്ട് അതങ്ങനെ മനുഷ്യരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ലോകത്തിൽ വരുന്ന തലതിരിഞ്ഞ പുരോഗമനാശയങ്ങൾക്കനുസരിച്ച് വിട്ടുവീഴ്ച ചെയ്യാനോ ഡൈല്യൂട്ട് ചെയ്യാനോ സഭയുടെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന നിലയിൽ അദ്ദേഹത്തിന് അത് പാടില്ല എന്നുള്ള നിലപാടാണ് അദ്ദേഹം എടുക്കുന്നത് അപ്പൊ അതിനെ നമ്മൾ കാർക്കശി വന്നതിനേക്കാൾ ഉപരി അദ്ദേഹം വിശ്വസ്തനായിരുന്നു എന്നുള്ളതാണ് കുറച്ചുകൂടി കൃത്യമായി പറയുന്നത് ചുറ്റുയരുന്ന കരഘോഷങ്ങളെയോ നൈമിഷികമായ ആർപ്പുവിളികളെയോ പ്രശംസാവചനങ്ങളെയേക്കാൾ ദൈവത്തിൽ നിന്നുള്ള പ്രശംസയെ അദ്ദേഹം വിലമതിച്ചു അതുകൊണ്ട് വിശ്വസ്തനായ കാവൽക്കാരനായിരുന്നത് ആ ഒരു കാഴ്ചപ്പാടിന്റെ തുടർച്ചയാണ് നമ്മൾ കാണുന്ന വനിതാ പൗരോഹിത്യത്തോടുള്ള അദ്ദേഹത്തിന്റെ നിലപാട് നമ്മൾ കാണും അതുപോലെ തന്നെയാണ് ഈ വിവാഹമോചിതർക്ക് വിശുദ്ധ കുർബാന കൊടുക്കുന്നതിന്റെ നില ഇതിനെ കുറിച്ചുള്ള തർക്കത്തിൽ ആ നിലപാടിൽ നമ്മൾ കാണും തന്നെ വിവാഹത്തെ അംഗീകരിക്കുന്നതിലും അവരോടുള്ള നിലപാടുകളിലും അത് അദ്ദേഹം കാണും അദ്ദേഹം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ സ്വർഗ്ഗ വിവാഹത്തെ കുറിച്ച് അദ്ദേഹം വിശേഷിപ്പിച്ചത് മനുഷ്യ ചരിത്രത്തിനുള്ള ഏറ്റവും വലിയ ഭീഷണിന്നാണ് മാനവ ചരിത്രം മനുഷ്യകുലത്തിനുള്ള ഏറ്റവും വലിയ ഭീഷണി എന്നാണ് കാരണം യഥാർത്ഥത്തിൽ കുടുംബങ്ങൾ ആണ് സഭയുടെ വിശ്വാസത്തിന്റെ തുടർച്ച അവിടെ ആണല്ലോ ആ കുടുംബത്തിനുള്ള ഏറ്റവും വലിയ ഭീഷണി തന്നെയാണ് ഈ സ്വർഗ്ഗ ലൈംഗികത എന്ന് പറയുന്നത് അങ്ങനെ തുടർച്ചയായിട്ടുള്ള വിഷയങ്ങളിൽ ഈ സഭയുടെ പാരമ്പര്യങ്ങളും വിശുദ്ധ ഗ്രന്ഥവും വളരെ കൃത്യമായി ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുകൾ ആ വിശ്വസ്തയുടെ നിലപാടാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പയിൽ നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഇരുപതാം നൂറ്റാണ്ടും ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെയും കത്തോലിക്ക സഭയെ ഉറപ്പിച്ചു നിർത്തിയ നങ്കൂരമായിട്ട് വേണമെങ്കിൽ നമുക്ക് ബെനഡിറ്റ് മാർപ്പാപ്പയെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും